സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിൽ. നിരക്ക് വർധന ഉൾപ്പെടെ പരിഗണിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ നാളെ രാവിലെ 11 മണിക്ക് ഉപവാസ സമരം നടത്തും. കോവിഡിന് മുമ്പ് തന്നെ സ്വകാര്യ ബസ് വ്യവസായം കനത്ത പ്രതിസന്ധിയിലായിരുന്നുവെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. കോവിഡ് കൂടിയായതോടെ ഈ മേഖല പൂർണ്ണമായും തകർച്ചയിലാണ്. ചെലവിന് ആനുപാതികമായി ചാർജ് വർദ്ധിപ്പിക്കുക, പൊതുഗതാഗതം സംരക്ഷിക്കാനാവശ്യമായ നയം പ്രഖ്യാപിക്കുക, പലിശരഹിത വായ്പ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ വളരെക്കാലമായി ആവശ്യപ്പെടുന്നത് വ്യവസായത്തിന് ഈ ചെലവിന് ആനുപാതികമായി വർധനവ് ഉണ്ടാക്കണം. അതേപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിന് ഇനി എത്ര ബസ് ചാർജ് വധിച്ചാലും അതോടുകൂടി തന്നെ നമുക്ക് ഡീസലിന് സബ്സിഡി റേറ്റ് ഡീസൽ തരണം. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഡീസലിന് സബ്സിഡി റേറ്റ് ഡീസൽ തരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡീസലിന് യഥാർത്ഥ വില 35-36 രൂപ ഉണ്ട്. ഇപ്പൊ നിലവിൽ 95 രൂപ ഡീസല് വസൂലാക്കുന്നു, ബാക്കി മുഴുവൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ടാക്സാണ്. അപ്പൊ ടാക്സിനത്തിൽ ഈ പൊതുവാഹനമായ ഈ സ്വകാര്യ ബസ് മേഖലക്കും അങ്ങനെ പൊതുവാഹനങ്ങൾക്കും ഒരു സബ്സിഡി റേറ്റിൽ ഇന്ധനം ലഭിച്ചാൽ മാത്രമേ നമുക്കിത് കോമ്പൻസേഷൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ഉപവാസ സമരം നടത്തും. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉപവാസം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് പി പി മോഹനൻ, പി രജീന്ദ്രൻ, കെ പി മുരളീധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.